യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 39 മുതൽ 10-ാം അധ്യായം 21 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. 2001 ചങ്ങനാശ്ശേരി സന്ദേശ നിലയത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന കതിരൊളിയിലെ ഞാനൊരു തുടർ പങ്ക്തി ചെയ്യുകയുണ്ടായി നസ്രായൻ്റെ കഥകളിലൂടെ. അതായത് ഈശോ പറഞ്ഞ കഥകൾക്ക് പുതിയ ഭാഷ്യമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അന്ന് എഴുതിയ ഒരു കഥ പറയാം. അതായത് ഒരു ഇടയന് 100 ആടുകളുണ്ടായിരുന്നു. ഈ 100 ആടുകളെയും പരിപാലിച്ച് വളർത്തി സംരക്ഷിച്ച് സന്തോഷത്തോടെ ഇടയൻ ജീവിച്ചു പോരുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം സന്ധ്യയ്ക്ക് പുൽമേടും പുഴയോരവും വിട്ട് ആടുകളെ സ്വന്തം ആലയിലേക്ക് കൊണ്ടുവന്ന് ആലയിലേക്ക് പ്രവേശിപ്പിച്ച് പേര് വിളിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഇടയന് മനസ്സിലായി ഒരു കുഞ്ഞാടിനെ കാണാനില്ല. വീണ്ടും അയാൾ കുഞ്ഞാടിൻ്റെ പേര് വിളിച്ചു, ഒരു മറുപടിയില്ല. കുഞ്ഞാടിനെ കാണാത്തതിൻ്റെ സങ്കടത്തിൽ ആധിയിൽ ഇയാൾ ആല വിട്ട് പുറത്തേക്ക് അന്വേഷിച്ചു പോവുകയാണ്. പുറത്തിറങ്ങി കാറ്റിനോട് ഇയാൾ ചോദിച്ചു, എൻ്റെ പൊന്നോമനയെ നീ കണ്ടോ? കാറ്റ് മൗനം പാലിച്ചു. കാട്ടാറിനോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. കാട്ടാറ് പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങയുടെ പൊന്നോമനയെ തട്ടിയെടുക്കില്ലല്ലോ. അതിനുശേഷം കുറ്റിക്കാടിനോടും കുന്നിൻ ചെരുവിനോടും ഇതേ ചോദ്യം ആവർത്തിച്ചും അവർക്കും അതേ മറുപടിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്താതെ പാതിരാത്രിയുടെ നടുവിൽ തിരിച്ചു പോരാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ആ കുന്നിൻ ചരിവിൻ്റെ മറുപുറത്തൊരു വെട്ടം കണ്ടു. ഓടി അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ശത്രുപാളയമാണ്. ശത്രുപാളയത്തിൻ്റെ നടുവിൽ തൻ്റെ പൊന്നോമനയായ കുഞ്ഞാട് ബന്ധനസ്ഥനായി കിടക്കുന്നു. അവർ കൊല്ലാൻ ശ്രമിക്കുക. ഒന്നും ചിന്തിക്കാതെ ഇടയൻ ശത്രുപാളയത്തിൻ്റെ നടുവിലേക്ക് ചാടി വീണു. ചാടി വീണിട്ട് ബന്ധനസ്ഥനായിരുന്ന കുഞ്ഞാടിനെ വിമുക്തനാക്കി ഒരു കയ്യിൽ പിടിച്ച് മറു കൈകൊണ്ട് ശത്രുക്കളുടെ ആക്രമണത്തെയും ചെറുത്ത് ശത്രുപാളയത്തെ ഭേദിച്ച് ഇയാൾ പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിനിടയ്ക്ക് ഇയാൾക്ക് മുറിവേറ്റു. ആലയിൽ തിരിച്ചെത്തിയപ്പോഴാണ് മനസ്സിലായത് മാരകമായ മുറിവാണ്. മാരകമായ മുറിവേറ്റ ഈ ഇടയൻ മരണക്കിടക്കയിലായി. അവസാനം മരണം അടുത്തു എന്ന് ഉറപ്പായപ്പോൾ അടുത്തിരുന്ന കുഞ്ഞാടിനോട് ഇടയൻ അവസാനത്തെ ആഗ്രഹമായിട്ട് ചോദിക്കുക, നിനക്ക് എന്നെപ്പോലെ ഇടയനാകാൻ പറ്റുമോ? ഇത് ചോദിച്ചിട്ട് ഇടയൻ മരിച്ചു. കുഞ്ഞാടിൻ്റെ മനസ്സിൽ ഇടയൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു. മുന്നോട്ട് പോകും തോറും ഈ ഇടയൻ്റെ അഭിലാഷം നടത്തി കൊടുക്കണമെന്ന ആഗ്രഹമായിരുന്നു കുഞ്ഞാടിന്. അതുകൊണ്ട് തന്നെ കുഞ്ഞാട് കൂട്ടുകാരോട് ചോദിച്ചു, എങ്ങനെയാണ് ഇടയനാകാൻ പറ്റുക? അപ്പോൾ അവർ പറഞ്ഞു, എടാ പോഷ, നീ ഒരു ആടാണ്, നിനക്കൊരിക്കലും ഇടയനാകാൻ പറ്റില്ല. പിന്നെയും ഇടയൻ്റെ ചോദ്യം ഈ കുഞ്ഞാടിൻ്റെ മനസ്സിലങ്ങനെ മുഴങ്ങുകയാണ്. അതുകൊണ്ട് അവിടുത്തെ ഗുരുക്കന്മാരോട് ചെന്ന് ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് ഒരു ഇടയനാകാൻ പറ്റുക? അപ്പോൾ അവർ പറഞ്ഞു, ഇടയനാകാനുള്ള വഴി ഇതാണ്, നീ ഒരു ഇടയ വടി സംഘടിപ്പിക്കുക. അതാണ് ഇടയൻ്റെ ഒന്നാമത്തെ അടയാളം. പാടുപെട്ട് കുഞ്ഞാരോട് വടി സംഘടിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രിയിലും ഇടയൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പഴയ ചോദ്യം ആവർത്തിച്ചു, നിനക്ക് എന്നെപ്പോലെ ഒരു ഇടയനാകാൻ പറ്റുമോ? ഇത്തവണ കുഞ്ഞാട് കൂട്ടത്തിലെ ആചാര്യന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എങ്ങനെയാ എനിക്ക് ഒരു ഇടയനാകാൻ പറ്റുക? വടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, വടി മാത്രം പോരാ, ഇടയൻ്റെ സന്തത സഹചാരി ഒരു ഇടയ നായയാണ്, പട്ടിയെ വേണം. ഇവനൊരു തരത്തിൽ പട്ടിയെ സംഘടിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രിയിലും വീണ്ടും ഇടയൻ്റെ സ്വരം. അപ്പോൾ അവന് മനസ്സിലായി താൻ ഇടയനായിട്ടില്ല. വീണ്ടും ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് രണ്ടും പോരാ, നീ ഒരു കഴുതയെ കൂടി സംഘടിപ്പിക്കണം. കഴുതപ്പുറത്താണ് ഇടയൻ നടക്കേണ്ടത്. അവൻ പാടുപെട്ടൊരു കഴുതയെ സംഘടിപ്പിച്ചു. അന്ന് രാത്രിയിലും വീണ്ടും ഇടയൻ്റെ പഴയ ആഗ്രഹം തന്നെ ഇവന് സ്വപ്നത്തിൽ ഇവൻ്റെ മുമ്പിലേക്ക് വരികയാണ്. ശ്രേഷ്ഠന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതൊന്നും പോരാ, നിനക്ക് ഇനി വേണ്ടത് ഒരാലയാണ്. ഇവൻ ആല സംഘടിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രിയും ഇടയൻ്റെ സ്വരം പഴയ പോലെ തന്നെ, നിനക്ക് എന്നെപ്പോലെ ഒരു ഇടയനാകാൻ പറ്റുമോ? അവസാനം ഈ ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെ സമൂഹത്തിലേക്ക് ചെന്നിട്ട് ഇവൻ ചോദിച്ചു, ഇനി എനിക്കെന്താണ് കുറവുള്ളത് ഒരു ഇടയനായി തീരാൻ? അവരൊരുമിച്ച് പറഞ്ഞു, നിനക്കിനി ഒരേ ഒരു കാര്യമേ കുറവുള്ളൂ, കുറേ ആടുകൾ. ഇവൻ പാടുപെട്ട് കുറേ ആടുകളെ കൂടി സംഘടിപ്പിച്ച് അങ്ങനെ ഇടയനായി തീർന്നതിൻ്റെ സംതൃപ്തിയിൽ, തന്നെ രക്ഷിച്ച നല്ല ഇടയൻ്റെ അന്ത്യ അഭിലാഷം സാധിച്ചതിൻ്റെ സംതൃപ്തിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വീണ്ടും ഇടയൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പഴയ ചോദ്യം തന്നെ, നിനക്ക് എന്നെപ്പോലെ ഇടയനാകാൻ പറ്റുമോ? അവൻ തിരിച്ചറിയുക, ഇതെല്ലാം സംഘടിപ്പിച്ചിട്ടും, അതായത് ആലയും വടിയും കഴുതയും പട്ടിയും എന്തിന് ആടുകളെയും സംഘടിപ്പിച്ചിട്ടും തൻ്റെ
ഇടയൻ്റെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇടയൻ്റെ അന്ത്യാഭിലാഷം, എന്നെപ്പോലെ നിനക്കും നല്ല ഇടയനാകാമോ എന്ന അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കാനുള്ള വഴി എന്താണ്? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അതിനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്. അതായത് 10:9 പറയുന്നു, ഞാനാണ് വാതിൽ. 10:7 പറയുന്നു, ഞാനാണ് ആടുകൾക്ക് വാതിൽ. 10:2 പറയുന്നു, ഞാനാകുന്ന വാതിലിലൂടെ കടക്കുന്നവനാണ് ഇടയൻ. അങ്ങനെയെങ്കിൽ ഇടയനാകണമെങ്കിൽ എന്ത് ചെയ്യണം? വാതിലിലൂടെ കടക്കണം. ക്രിസ്തുവാണ് വാതിൽ, ക്രിസ്തുവാണ് വഴി. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ കടന്നു പോകുമ്പോളാണ് ഒരുവൻ ഇടയനായിട്ട് രൂപാന്തരപ്പെടുന്നത്. ക്രിസ്തു ആകുന്ന വഴി ഏത്? ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ക്രിസ്തു ആകുന്ന വഴി, ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുന്ന ക്രൂശിതനായ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ കടന്നു പോകുമ്പോളാണ് ഒരുവൻ നല്ല ഇടയനായിട്ട് രൂപാന്തരപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുവാകുന്ന വാതിലിൻ്റെ സവിശേഷത എന്താണ്? അത് ഈശോ ഇന്ന് പറഞ്ഞു പോകുമ്പോൾ 13 പരോക്ഷമായിട്ട് പറയുന്നുണ്ട്. കൂലിക്കാരൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നു, അവൻ ആടുകളെ വിട്ട് ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ കാരണം അവൻ കൂലിക്കാരനായതുകൊണ്ടും അവൻ ആടുകളെക്കുറിച്ച് താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. അങ്ങനെയെങ്കിൽ നല്ല ഇടയൻ ജീവൻ അർപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിന് നേരെ വിപരീതം, ആടുകളെക്കുറിച്ച് താല്പര്യമുള്ളത് കൊണ്ടാണ്. ഈ ആടുകളെക്കുറിച്ചുള്ള താല്പര്യം, നിന്റെ ഹൃദയത്തിൻ്റെ താല്പര്യം, അത് തിരിച്ചറിയുക. അതാണ് ഇടയനായി തീരാനുള്ള ഒന്നാമത്തെ പടി. നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷം, ഹൃദയത്തിൻ്റെ തീവ്രമായ താല്പര്യം, അത് നീ തിരിച്ചറിയുക. ഫ്രാൻസിസ് പാപ്പ അവസാനം എഴുതിയ അപ്പസ്തോലിക പ്രബോധനം ആഹ്ലാദിച്ചാനന്ദിച്ചാലും അതിൻ്റെ 11 അദ്ദേഹം പറയുന്നുണ്ട്, അവനവൻ്റെ പാത തിരിച്ചറിയുന്നതാണ് പ്രധാനപ്പെട്ട സംഗതി വിശുദ്ധിയിലേക്ക്. വീണ്ടും 32 പറയുന്നു, നിങ്ങളുടെ ഉൾവിളി, നിന്റെ ആന്തരിക സ്വത്വം തിരിച്ചറിയുക. ഇന്നർമോസ്റ്റ് സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ ആന്തരിക സ്വത്വത്തെ തിരിച്ചറിയുക. ഇതാണ് നിന്റെ ഹൃദയാഭിലാഷം. നിന്റെ ഹൃദയാഭിലാഷത്തെ, നിന്റെ ഉൾവിളിയെ, നിന്റെ നിയോഗത്തെ തിരിച്ചറിയുക. ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ സന്തിയാഗോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൽക്കിസദേക്ക് എന്ന വൃദ്ധൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതായത് നിന്റെ ഹൃദയത്തിൻ്റെ തീവ്രമായ അഭിലാഷം, അതിനെ തിരിച്ചറിഞ്ഞ് പിന്തുടരുക, അതാണ് നിൻ്റെ ജീവിത നിയോഗം. ഈശോ അത് തന്നെയാണ് പറയുന്നത്. നല്ല ഇടയനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആടുകളോടുള്ള താല്പര്യം, നിന്റെ ഹൃദയത്തിൻ്റെ താല്പര്യം, അത് തിരിച്ചറിയുക, അതിനെ പിന്തുടരുക. നിന്റെ ഹൃദയാഭിലാഷം, നിന്റെ നിയോഗം, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞാൽ അതിനെ പിന്തുടരുക, പൂർണ്ണമായിട്ടും പിന്തുടരുക. അതിൽ നിന്നും വ്യതിചലിക്കാതെ പിന്തുടരുന്നിടത്താണ് നീ നല്ല ഇടയനാകാനുള്ള വഴിയിൽ ആകുന്നത്. മത്തായി ചേട്ടൻ്റെ ഹോബി ഇപ്പോൾ പട്ടി വളർത്തുക എന്നുള്ളതാണ്. അല്ല, ഒന്നാന്തരം പെറ്റ് ഡോഗ്സിനെ വളർത്തുക. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വിലയും കിട്ടും. ഒരിക്കൽ മത്തായി ചേട്ടൻ്റെ അടുത്ത് നല്ല ഇനം പട്ടിയെ വാങ്ങാൻ ഒരാൾ വന്നു. അയാൾ നോക്കി ഏറ്റവും നല്ല ഒരെണ്ണത്തിനെ ഇഷ്ടപ്പെട്ടു. ചോദിച്ചു, എന്താ വില? മത്തായി ചേട്ടൻ പറഞ്ഞു, 30,000 രൂപയാകും. അയ്യോ, അയാൾ പറഞ്ഞു, അല്പം കൂടുതലല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, ഇത് മുന്തിയ ഇനമാണ്, നല്ല ബ്രീഡാണ്, അത്രയും വിലയാകും. അപ്പോൾ അയാൾ ചോദിച്ചു, അല്ല, ഇവൻ ആൾ വിശ്വസ്തനാണോ? മത്തായി ചേട്ടൻ പറഞ്ഞു, 100% ഗ്യാരണ്ടി. കാരണം ഇവനെ ഞാൻ 7 വിറ്റു, 7 അവനിവിടെ തിരിച്ചു വന്നു. വിശ്വസ്തതയോടെ നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷത്തെ പിന്തുടരുന്നിടത്താണ്, നിന്റെ ഹൃദയത്തിൻ്റെ താല്പര്യത്തെ പിന്തുടരുന്നിടത്താണ്, നിന്റെ ജീവിതത്തിൻ്റെ നിയോഗത്തെ പിന്തുടരുന്നിടത്താണ് നീ നല്ല ഇടയനായിട്ട് വളരുന്നത്. അങ്ങനെ പിന്തുടർന്ന് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. 11:15 ഈശോ ആവർത്തിച്ച് പറയുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുന്നു. അതായത് ഹൃദയാഭിലാഷത്തെ പിന്തുടരുന്നു, പൂർണ്ണമായിട്ട് പിന്തുടരുന്നു, സ്വയം വിസ്മരിച്ചു വിട്ടുകൊടുക്കത്തക്ക അവസ്ഥയിലേക്ക് പിന്തുടരുന്നു. പോരാ, സ്വയം അപകടപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹൃദയാഭിലാഷത്തെ, ആടുകളോടുള്ള താല്പര്യത്തെ പിന്തുടരുന്നിടത്താണ് ഒരുവൻ നല്ല ഇടയൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കൂലിക്കാരനും ഇടയനും തമ്മിലുള്ള വ്യത്യാസത്തിലാണ്. കൂലിക്കാരൻ്റെ താല്പര്യം കൂലിയിലാണ്, കൂലി എത്ര കിട്ടുമെന്നുള്ള കരാറിലാണ് കൂലിക്കാരൻ്റെ താല്പര്യം. എന്നാൽ ഇടയൻ്റെ താല്പര്യം ഈ അഭിലാഷത്തിലാണ്, ഹൃദയാഭിലാഷത്തിലാണ്, അത് പൂർത്തിയാകുന്നതിൻ്റെ നിർവൃതിയിലാണ്. ഈ ഹൃദയാഭിലാഷത്തെ തിരിച്ചറിയുകയും അതിനെ പിന്തുടരുകയും
അതിൻ്റെ പൂർണ്ണതയിലേക്ക് വേണ്ടിയിട്ട് സ്വയം മറന്ന് അതിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നിടത്താണ് നീ നല്ല ഇടയനായിട്ട് വളരുന്നത്. ഇങ്ങനെ ഹൃദയാഭിലാഷത്തെ പിന്തുടർന്ന്, സ്ഥിരതയോടെ പിന്തുടർന്ന്, സ്വയം മറന്ന് അതിന് വിട്ടുകൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? 10-ാമത്തെ വചനത്തിലാ, ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും. അതാണ് അതിൻ്റെ പരിണത ഫലം. ജീവനുണ്ടാകുന്നു, അത് സമൃദ്ധിയായിട്ടുണ്ടാകുന്നു നിൻ്റെ ചുറ്റുമുള്ളവരിൽ. അവിടം കൊണ്ട് നിൽക്കില്ല. 17-ാമത്തെയും 18-ാമത്തെയും വചനത്തിൽ ഈശോ പറയുന്നത് ജീവൻ സമർപ്പിക്കുന്നത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ജീവൻ, അതിൻ്റെ നിറവുണ്ടാകുന്നത് ചുറ്റുമുള്ളവരിൽ മാത്രമല്ല, നിൻ്റെ ആടുകളിൽ മാത്രമല്ല, മറിച്ച് ഇടയൻ ആ ജീവൻ്റെ നിറവിലേക്ക് വളരുകയാണ്. ഈ ജീവൻ്റെ നിറവ്, പരിപൂർണത ആടുകളിലേക്കും പകരുന്നു, ഇടയനും അതിലേക്ക് വളർന്നു കയറുന്നു. അതിനുള്ള വഴിയാണ് ഈശോ പറയുന്നത് നല്ല ഇടയനാകുക. ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും വ്യംഗ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്നെപ്പോലെ നിനക്കും നല്ല ഇടയനാകാൻ പറ്റുമോ? നല്ല ഇടയനാകാനുള്ള വഴി ക്രിസ്തുവാകുന്ന വാതിലിലൂടെ, ക്രിസ്തുവാകുന്ന വഴിയിലൂടെ കടന്നു പോവുക. അതിനുള്ള പടികളെന്താണ്? ഒന്ന്, നിൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷം, നിൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം, അത് തിരിച്ചറിയുക, അതിനെ പിന്തുടരുക, അതിന് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക. പോരാ, നിന്നെ തന്നെ മറന്നുകൊണ്ട് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വളരും. അപ്പോൾ ജീവനുണ്ടാകും. നീ മരിച്ചാലും ഇല്ലാതായാലും ജീവൻ അതിൻ്റെ നിറവിൽ നിന്നിലും നിൻ്റെ ചുറ്റിലും പടർന്നു വരുന്ന അവസ്ഥ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീയാണ് ഈശോയെ നല്ല ഇടയൻ. നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നെ തന്നെ, നിൻ്റെ ജീവൻ തന്നെ അർപ്പിച്ചു. നീ ഞങ്ങളോടും ആവശ്യപ്പെടുന്നത് ഈശോയെ, ജീവിതം അതിൻ്റെ നിറവിലാകാനുള്ള വഴി ഇതാണ്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ജീവിത നിയോഗം, ഹൃദയത്തിൻ്റെ താല്പര്യത്തെ തിരിച്ചറിയുകയും അതിനെ പിന്തുടരുകയും അതിനായിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ജീവൻ്റെ നിറവിലേക്ക് വളരുന്നു, വിശുദ്ധിയിലേക്ക് വളരുന്നു. എൻ്റെ ചുറ്റുമുള്ളവരിലും ഈ ജീവൻ്റെ നിറവ് വളർന്നു വരുന്നു. ഈശോയെ, അതിനാൽ നീ എന്നിലൊളിപ്പിച്ച ഹൃദയാഭിലാഷം തിരിച്ചറിയാൻ, നീ എനിക്ക് ഏൽപ്പിച്ചു തന്ന ആടുകളെ തിരിച്ചറിയാൻ, ആ അഭിലാഷത്തെ പിന്തുടർന്ന് ജീവിക്കാനുള്ള വലിയ കൃപ എനിക്ക് നീ തരണമേ. ആമേൻ.